പിസിയോസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ലളിതമായി പറഞ്ഞു തരുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പിസിയോസിൻ്റെ ചികിത്സ എന്ന് വെച്ചാൽ ഒരു ടൈഫോയിഡ് ഫീവർ വന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു, അതിനെക്കുറിച്ച് മരുന്നുകൾ കഴിച്ചു, കുറച്ച് ദിവസം നമ്മൾ പഥ്യവും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാകുകയോ വേണ്ട എന്ന തരത്തിലല്ല. ചെറിയ പ്രായം മുതൽ വാർദ്ധക്യം വരെ എല്ലാ പ്രായക്കാരിലും വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ പിസിയോസ് നമ്മൾ നിയന്ത്രണത്തിൽ വെച്ചില്ലെങ്കിൽ. അതിനാൽ തന്നെ ഓരോ സമയത്തും ഏതൊക്കെ പ്രശ്നങ്ങളാണോ നമ്മൾ നേരിടുന്നത് അതിനുള്ള ചികിത്സ മാത്രമല്ല ഈ പിസിയോസ് നിയന്ത്രണത്തിൽ വയ്ക്കുവാനുള്ള ബാക്കി കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിസിയോസ് മൂലമുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറച്ച്, അതവിടെ ഉണ്ടെന്ന് പോലും നമ്മൾക്ക് അറിയാത്ത രീതിയിൽ നമുക്കതിനെ കൊണ്ടുനടക്കാൻ പറ്റും. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ശരി, ഇനി പിസിയോസ് ചികിത്സയിൽ സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ ഡയറ്റ്. പല രോഗാവസ്ഥകൾക്കും മരുന്നുകളും ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിയും ഒക്കെയാണ് നമ്മൾ പ്രധാന ചികിത്സയായിട്ട് പറയുന്നത്. അനുബന്ധ സപ്പോർട്ടീവ് മെഷറായിട്ട് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, വ്യായാമമൊക്കെ ചെയ്യണമെന്ന് പറയും അല്ലേ. എന്നാൽ പിസിയോസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പിസിയോസ് ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭക്ഷണ ക്രമീകരണം എന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ലോകത്തിലെമ്പാടുമുള്ള വിവിധ ഗൈനക്കോളജിക്കൽ സൊസൈറ്റീസും സംഘടനകളും അതുപോലെ പിസിയോ സൊസൈറ്റീസൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. നിലവിൽ പി സി ഒസ് ഉള്ളവർക്ക് മാത്രമല്ല, ഇതിന് മുൻപ് എപ്പോഴെങ്കിലും പി സി ഒസ് ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഉടനീളം ഭക്ഷണ ക്രമീകരണം പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് കേൾക്കുമ്പോൾ മുഖം ചുളിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഭക്ഷണ ക്രമീകരണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പി സി ഒസ് മാത്രമല്ല, പിന്നെ പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, കൊളസ്ട്രോൾ, എന്തിനു പറയുന്നു ക്യാൻസർ മുതലായ പല അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനാൽ തന്നെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. ഭക്ഷണ ക്രമീകരണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ഡയറ്റൊക്കെ ചെയ്ത് ഭക്ഷണം ആകെ വെട്ടി കുറയ്ക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ഒരുപാട് കൂടുതലുള്ളവർ അത് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ BMI ഒരുപാട് കുറവുള്ളവർ അത് കൂട്ടുവാനും ശ്രദ്ധിക്കണം. നോർമലായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഫാറ്റ് ഉണ്ടാകേണ്ടത് ഹോർമോണുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് വളരെ ആവശ്യമാണ്. ഇതിനെക്കുറിച്ചും ഞാൻ ഈ PCOS പരമ്പരയിലെ പല വീഡിയോകളിലായി പരാമർശിച്ചിട്ടുണ്ട്. PCOS ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ PCOS ഉള്ളവർ കഴിക്കേണ്ടതും കഴിക്കാവുന്നതുമായ ഭക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു രണ്ട് വീഡിയോകളിലായി ഞാൻ ഈ പരമ്പരയിൽ തന്നെ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് പോയി കാണാവുന്നതാണ്. അത് വെറുതെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഓരോരുത്തർ ചോദിച്ചപ്പോൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളുമുണ്ട്. അതൊക്കെ ചേർത്ത് ഈ ഭക്ഷണ ക്രമീകരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഈ LCHF, കീറ്റോ ഡയറ്റ്, ഈ ബാക്കി ഒരുപാട് ഈ ഫാൻസി ഡയറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും എല്ലാം ഞാൻ വിശദമായി ഞാൻ വീഡിയോസ് ഇടാം. അതൊക്കെയും ഞാൻ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. PCOS ഉള്ളവർക്ക് നമ്മൾ ചികിത്സ എന്ന രീതിയിൽ സ്വീകരിക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് വ്യായാമം. ഭക്ഷണ ക്രമീകരണം പോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ് ഇതും. ഒരു കോർണർ സ്റ്റോൺ എന്ന് തന്നെ ഇതിനെയും വിശേഷിപ്പിക്കാം. വ്യായാമവും തടി കുറയ്ക്കുവാൻ വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഹോർമോണുകളും പലവിധ എൻഡോർഫിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ പലവിധ പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുവാൻ ഒരുപാട് സഹായിക്കും. ഫ്ലെക്സിബിലിറ്റി, യോഗ, സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ വർക്കൗട്ട്സ് ഇവയെല്ലാം ഉൾപ്പെടുത്തണം നമ്മുടെ വ്യായാമക്രമത്തിൽ. എന്നാലേ കാര്യമുള്ളൂ. അതല്ലാതെ അവിടെയും ഇവിടെയും എല്ലാം നോക്കി ഒന്നോ രണ്ടോ കിലോമീറ്റർ നിത്യേന നടന്നുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. വ്യായാമത്തിനെക്കുറിച്ചും ഞാൻ വിശദമായി ഒന്നോ രണ്ടോ വീഡിയോകളിൽ ഇടാം. പ്രത്യേകിച്ചും ഈ PCOS ഉള്ളവർ ചെയ്യേണ്ട യോഗയെക്കുറിച്ച് ഒരു യോഗ ട്രെയിനറെ വെച്ച് ഈ പോസസ് എല്ലാം ഒന്ന് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കുവാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിയുന്നതും പെട്ടെന്ന് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. PCOS ഉള്ളവരുടെ ചികിത്സയിൽ നമ്മൾ സ്വീകരിക്കുന്ന മൂന്നാമത്തെ മാർഗമാണ് മരുന്നുകൾ. ഈ മരുന്നുകൾ ഏതൊക്കെ പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുന്നത്, ഏത് പ്രായത്തിലാണ് നിങ്ങൾ സമീപിക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും നൽകുന്നത്. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, പ്രൊജസ്ട്രോൺ മാത്രം അടങ്ങിയിട്ടുള്ള ഗുളികകൾ, മെറ്റ്ഫോമിൻ, അതുപോലെ ആൻറ്റി ആൻഡ്രജൻസ്, ക്ലോമിഫിൻ സിട്രേറ്റ്, ലെട്രസോൾ, ഗൊണാഡോട്രോഫിൻസ് തുടങ്ങിയ വിവിധ മരുന്നുകൾ PCOS ചികിത്സയിൽ പല സമയത്തും പല ആവശ്യങ്ങൾക്കുമായി നമ്മൾ നൽകുന്നതാണ്. ആർത്തവ ക്രമക്കേടുകളുമായിട്ടാണ് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസാവും തരിക. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണങ്ങളോ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ മെറ്റ്ഫോർമിനും കൂടി ചിലപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം.
ഗർഭധാരണം കാംക്ഷിച്ചാണ് നിങ്ങൾ ചെല്ലുന്നത്, വേറെയൊക്കെ പി സി എസ് ഒക്കെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോമിഫിൻ സിട്രേറ്റ് അല്ലെങ്കിൽ ലെട്രസോൾ പോലത്തെ ഗുളികകളും ഒപ്പം ആവശ്യമുണ്ടെങ്കിൽ മെറ്റ്ഫോർമിൻ ഗുളികയും നിങ്ങളുടെ ഡോക്ടർ തരും. ഹൈപ്പർ ആൻഡ്രജനിസത്തിൻ്റെ ലക്ഷണങ്ങളായ അമിതമായ മുഖക്കുരു, രോമ വളർച്ച, അതുപോലെ മുടി കൊഴിച്ചൽ ഇവയൊക്കെയാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് കുറയ്ക്കുവാനുള്ള ഈ വേറെ ചികിത്സാ രീതികളോടൊപ്പം ഈ ഓ സി പിൽസും ഡോക്ടർ തന്നേക്കാം. എസ്റ്റോസ്റ്റിറോൺ കൂടുതലായിട്ടുള്ളപ്പോൾ നമ്മൾ ഈ ഓ സി പിൽസിൽ ഈ ഈസ്ട്രജനോടൊപ്പം ഒന്നിൽ പ്രൊജസ്ട്രോൺ അതല്ലെങ്കിൽ ഈസ്ട്രജനോടൊപ്പം ഈ സൈപ്രോട്ടിറോൺ അസറ്റേറ്റ് എന്ന ഗുളിക ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാവും നൽകുക. അതും ഓരോ കേസ് അനുസരിച്ചിട്ടാണ് ഡോക്ടർ തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? അതങ്ങനെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. രോമ വളർച്ചയും മുടി കൊഴിച്ചിലും എല്ലാം നമ്മൾ ഈ ഓ സി പിൽസും ഒപ്പം നമ്മൾ ഈ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്ത് ഒരു 6 മാസം നോക്കിയതിന് ശേഷം ഒട്ടും കുറവില്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റി ആൻഡ്രജൻസ്, സ്പൈറനോലാക്ടോൺ, ഡാനസോൾ എന്നീ ഗുളികകളും ചിലപ്പോൾ വളരെ അപൂർവമായി കൊടുക്കേണ്ടി വന്നേക്കാം. ഈ ഗുളികകൾക്കൊക്കെ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉള്ളതിനാൽ അധികം ആരും അതങ്ങനെ കൊടുക്കാൻ താല്പര്യപ്പെടാറില്ല. എന്നാലും വളരെ അപൂർവമായി ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടിയും വന്നേക്കാം. അമിതമായ മുടി കൊഴിച്ചലും രോമ വളർച്ചയും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകമായ വീഡിയോകൾ തന്നെ ഞാനിട്ടാം, അതായിരിക്കും നല്ലത്. മരുന്നുകളോടൊപ്പം തന്നെ ഈ ഹോർമോൺസൊക്കെ ഒന്ന് നിയന്ത്രണത്തിൽ വരുന്നത് വരെ ഈ വാക്സിങ്, ത്രെഡിങ്, അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രോളിസിസ്, ലേസർ തെറാപ്പി, ഇതെല്ലാം ആവശ്യാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഈ രോമ വളർച്ച, ഈ മേൽ ചുണ്ടിലും ദാടിയിലൊക്കെ രോമ വളർച്ചയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഒരുപാട് സ്ത്രീകളുമുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും? മാസത്തിൽ ഒരിക്കൽ പോയിട്ട് നമ്മൾ ത്രെഡിങ്ങോ അല്ലെങ്കിൽ വാക്സിങ്ങോ ഒക്കെ ചെയ്യും അല്ലേ. ഈ പി സി എസ് ഉള്ളവർക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് നമുക്ക് തന്നെ ചെയ്യുവാൻ പഠിക്കുവാൻ പറ്റിയാൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ട ഈ ആമസോണിലൊക്കെ ചില ഉപകരണങ്ങൾ തന്നെയുണ്ട്. ഒരു സാധനം, ഒരു റൗണ്ടായിട്ടൊരു സാധനമുണ്ട്, അതൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പോവും എന്നാണ് പറയണത്. ഇപ്പം എൻ്റെ 1-2 ബന്ധുക്കളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനും ഇതിനെക്കുറിച്ച് വിശദമായ വേറൊരു വീഡിയോ തന്നെ ഞാൻ ഇടാം. അതുപോലെ ഈ മുടി കൊഴിച്ചിലും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് എന്തൊക്കെ എണ്ണയാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, എന്തൊക്കെ വിറ്റാമിനുകളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിനെക്കുറിച്ചും ഞാൻ പ്രത്യേകമായ ഒരു വീഡിയോ തന്നെ ഇടാം. പി സി ഒസ് ഉള്ളവർക്ക് മരുന്നുകൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ തന്നെ കഴിക്കേണ്ടി വന്നേക്കാം. അത് ഓരോ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണോ വരുന്നത് അതിനനുസരിച്ചിരിക്കും. ഒരേ വ്യക്തിയിൽ തന്നെ പല സമയത്തും പല ആവശ്യങ്ങൾക്കനുസരിച്ച് പല മരുന്നുകളാവും നമ്മൾ കൊടുക്കേണ്ടി വരിക. അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് പല കോമ്പിനേഷൻസിലാവും നമ്മൾ മരുന്നുകൾ നൽകുക. മരുന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇത് എത്ര കാലം കഴിക്കേണ്ടി വരുമെന്ന്. പല പേഷ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എത്ര നാൾ ഈ മരുന്ന് കഴിക്കണം, എത്ര മാസം കഴിക്കേണ്ടി വരും? അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? അത് ആദ്യം തന്നെ പറയുവാനേ പറ്റില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് മരുന്നുകൾ ഒരുപാട് കാലമൊന്നും കഴിക്കാതെ പെട്ടെന്ന് തന്നെ ഹോർമോൺസൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ നിർത്തുവാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു വലിയ അളവ് വരെ നിങ്ങളുടെ കയ്യിലാണ് കേട്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ ഓരോ മരുന്നിനെക്കുറിച്ചും വളരെ വിശദമായ ഡീറ്റെയിൽ, അതിൻ്റെ ഡോസ്, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഇതൊക്കെ ഞാൻ പറയാൻ നിന്നാൽ എനിക്ക് ഈ പി സി ഒസ് പരമ്പര അല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാനേ എനിക്ക് പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഓരോതിനെക്കുറിച്ചും അത്ര വിശദമായി, അത്ര ഡീറ്റെയിലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളൊന്നിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ലീഫ്ലെറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ വിശദമായി വായിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യവുമില്ല. പി സി ഒസ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന 4-ാമത്തെ ചികിത്സാ മാർഗമാണ് സപ്ലിമെൻറ്റ്സ്. ഞാൻ ഈ പരമ്പരയിലെ ഒരുപാട് വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹോർമോൺസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് പലവിധ വിറ്റാമിനുകളും അതുപോലെ ലോഹങ്ങൾ അല്ലെങ്കിൽ മിനറൽസും ആവശ്യമാണെന്ന്. ഇതൊക്കെ ആവശ്യമുള്ള അളവിൽ നിത്യേന എന്നോണം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മൾക്ക് എത്ര പേർക്ക് കിട്ടുന്നു. അതിനാൽ തന്നെ പലപ്പോഴും ഈ ഹോർമോൺ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പലവിധ വിറ്റാമിൻസും പുറമേ നിന്ന് സപ്ലിമെൻറ്റ് രൂപത്തിൽ കൊടുക്കേണ്ടി വരാറുണ്ട്. ഇത് നമ്മൾ മരുന്നായിട്ട് കരുതേണ്ട, ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടത് നമ്മൾക്കിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഗുളിക രൂപത്തിൽ കഴിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. വിറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ വിറ്റമിൻ ഡി, പിന്നെ കാൽഷ്യം, മെഗ്നീഷ്യം, സിങ്ക്, അതുപോലെ വിറ്റമിൻ B12, വിറ്റമിൻ ഇ, ഇവയെല്ലാം വളരെ ആവശ്യമാണ് ഹോർമോണുകളുടെ സുഗമമായ പ്രവർത്തനത്തിന്. ഇവയൊക്കെയും ആവശ്യാനുസരണം നമ്മൾ കൊടുക്കാറുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഗുളികകളും ആവശ്യാനുസരണം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ വിറ്റമിൻ സി, വിറ്റമിൻ ബി കോംപ്ലക്സ്, ഇവയും പൊതുവായിട്ടുള്ള ഒരു ആരോഗ്യം മെച്ചപ്പെടുവാൻ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ മിക്കവരുടെയും കുടലിൽ അധിവസിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഒരുവിധം പാടെ നശിച്ചു പോയിട്ടുണ്ടാവും നമ്മുടെ ഭക്ഷണക്രമക്കേടുകൾ, ഈ ജീവിതശൈലിയുള്ള പിശകുകൾ, അതുപോലെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിക്കുന്ന പലവിധ മരുന്നുകൾ ഇതൊക്കെ കാരണം അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു പ്രീ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ്, സീബയോട്ടിക്, എക്കോബയോൺ, ഇങ്ങനെ ഒരുപാട് ക്യാപ്സ്യൂൾസ് ഉണ്ട്, അതിലേതെങ്കിലും നമ്മൾ കൊടുക്കാറുണ്ട്.
ഇതുകൂടാതെ മയോ ഐനോസിറ്റോൾ, മെലറ്റോണിൻ തുടങ്ങിയ സപ്ലിമെൻസും പി സി ഒസിന് ഗുണം ചെയ്യുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. വേറെ ചില പഠനങ്ങൾ പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ്. അതിനാൽ തന്നെ ഓരോ ഡോക്ടറും അവരുടെ ഔചിത്യമനുസരിച്ച് ഇതും കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ ബ്ലീഡിംഗ് ഒക്കെ ഒരുപാടുണ്ടായി, അത് കാരണം വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈ രക്തം വയ്ക്കുവാനായി അയണിൻ്റെ ഗുളികയോ അല്ലെങ്കിൽ ടോണിക്കോ ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ആരോഗ്യം അത്ര നല്ലതല്ലാത്തവർക്ക് നമ്മൾ പ്രോട്ടീൻ പൗഡറും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പി സി ഒസ് ഉള്ളവരിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന അഞ്ചാമത്തെ ചികിത്സാ മാർഗമാണ് ലാപ്രോസ്കോപ്പി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എൻഡോമെട്രിയോസിസോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പി സി ഒസ് ഉള്ളവർക്ക് ഒരു പ്രഥമ ചികിത്സാ രീതിയായി ലാപ്രോസ്കോപ്പി ഒരിക്കലും ഞങ്ങൾ ഡോക്ടർമാർ ഉപദേശിക്കാറില്ല. ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ജീവിതശൈലിയുള്ള മറ്റു മാറ്റങ്ങൾ, ആവശ്യമുള്ള മരുന്നുകൾ, വിറ്റാമിനുകൾ, ഇവയെല്ലാം ഒരു 6 മാസമോ 1 വർഷമോ എല്ലാം ട്രൈ ചെയ്തതിന് ശേഷവും ഒരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല, നമ്മൾ ഗർഭധാരണം കാംക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലാപ്രോസ്കോപ്പിയെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പാടുള്ളൂ. ലാപ്രോസ്കോപ്പി ഈ പി സി ഒസ് ഉള്ളവർക്ക് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യാവുന്നത് അതിനെക്കുറിച്ചും ഞാൻ വിശദമായ വീഡിയോ വേറെ ഇടാം. പി സി ഒസിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന 6ാമത്തെ ചികിത്സാ രീതിയാണ് മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നത്. ഇത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ഞാൻ ഈ പരമ്പരയിലെ പല വീഡിയോകളിൽ പല പ്രാവശ്യമായി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പി സി ഒസ് ഒക്കെ കുറയട്ടെ, രോമവിളർച്ചയൊക്കെ മാറട്ടെ, എനിക്കൊരു കുഞ്ഞുണ്ടാകട്ടെ, അതിനുശേഷം എൻ്റെ ടെൻഷനൊക്കെ കുറയും, എൻ്റെ ഡിപ്രഷനൊക്കെ മാറും, അതിനുശേഷമേ എനിക്ക് മാനസികമായി നല്ലൊരു ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ ഷാഠ്യം പിടിച്ചാൽ, എന്ന് നമ്മൾ കരുതിയാൽ അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. നല്ല മാനസികാരോഗ്യം കൈവരിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ടുപോയി അതിനോടൊപ്പം ഈ പി സി ഒസിനെ നേരിടുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിയന്ത്രിക്കുവാൻ നമുക്ക് പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലപ്പോഴും പി സി ഒസ് ഉള്ളവർക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ പലവിധ മാനസിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. ഇവയൊക്കെ നേരിടുന്നതിനായി ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ചിലപ്പോൾ കൗൺസലിംഗ്, സൈക്കോതെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ, ഒരുപാട് കടുത്ത രീതിയിലാണെങ്കിൽ ചിലപ്പോൾ മരുന്നുകൾ, ഇവയെല്ലാം വേണ്ടിവരാം. ഇതുകൂടാതെ യോഗ, വിവിധ തരത്തിലുള്ള മെഡിറ്റേഷൻ, അതിൽ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ളത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. ഗൈഡഡ് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ ഇവയും പി സി ഒസ് ഉള്ളവർക്ക് ഒരുപാട് ഫലപ്രദമായിട്ടാണ് കാണുന്നത്. പി സി ഒസ് ഉള്ളവർക്ക് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി തന്നെ വീഡിയോ ഇടാം. ഇതൊക്കെ നമ്മൾ പരിശീലിച്ചാൽ പി സി ഒസ് എന്ന പ്രശ്നത്തെ നമുക്ക് വളരെ സുഗമമായി നേരിടുവാൻ പറ്റും. പി സി ഒസ് ഉള്ളവർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന 7ാമത്തെ കാര്യമാണ് ജീവിതശൈലിയിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നത്. ഈ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും എല്ലാം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉറക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിലായാലും ശരി, ജോലി സ്ഥലത്തായാലും ശരി, നമ്മൾ നേരിടുന്ന വിവിധ വെല്ലുവിളികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ പഠിക്കേണ്ടതും വളരെ ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ഒരുപാട് സ്ട്രെസ്സിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് സ്ഥായിയായി ഉയർന്നു തന്നെ നിൽക്കും. ഇത് കാരണം നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രശ്നങ്ങളും ഹോർമോൺ അപാകതകളും എല്ലാം വന്നുപെടും. അതിനാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പി സി ഒസ് ഉള്ളവർക്ക് നൽകാവുന്ന ഒരു നല്ല അനുബന്ധ ചികിത്സയാണ് അക്യുപങ്ക്ചറും അക്യുപ്രഷറും. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ പ്രത്യേകം ഒരു വീഡിയോയിൽ പറയാം. ഇനി ഇതുകൂടാതെ ഇതര ചികിത്സാ സമ്പ്രദായങ്ങളായ ആയുർവേദം, ഹോമിയോപ്പതി എന്നിവ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരും പറയുന്നുണ്ട് അവരുടെ ചികിത്സാ രീതിയിൽ ഈ പി സി ഒസിനെ നിയന്ത്രിക്കുവാൻ വേണ്ട നല്ല ചികിത്സാവിധികൾ ഉണ്ടെന്ന്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. ഒരുപാട് പേര് അതൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടാറുണ്ടെന്നും പറയുന്നു. എനിക്കറിയാത്ത വിഷയത്തെക്കുറിച്ച് അത് നല്ലതാണ്, അത് നല്ലതല്ല എന്ന് പറയുവാനുള്ളൊരു അധികാരം എനിക്കില്ല, അല്ലേ? അത് ഞാൻ പറയുവാനും പാടില്ല. അതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഔചിത്യമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഈ പി സി ഒസ് ഉള്ളവർക്ക് ഒരു 30-35 വയസ്സിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ്, അതുപോലെ ഷുഗറിൻ്റെ ടെസ്റ്റ്, പിന്നെ വല്ല ബി പിയുടെ വല്ല പ്രശ്നമുണ്ടോ, ഹാർട്ടിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ടോ, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ആ എൻഡോമെട്രിയം കട്ടി കൂടുന്നില്ലല്ലോ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പി സി ഒസ് ഉള്ളവർക്ക് സാധാരണ നമ്മൾ നൽകുന്ന ചികിത്സകൾ. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചികിത്സ മാത്രമേ ആകാവൂ എന്നല്ല പറയുന്നത്. പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് സമന്വയിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത്. ഇതിൽ പലതിനെക്കുറിച്ചും ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. അതൊക്കെ ഞാൻ ഈ അടുത്ത 1-2 ആഴ്ചകളിലായി ചെറിയ ചെറിയ വീഡിയോകളിലായി ഇടാം.
ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ആരോഗ്യത്തെക്കുറിച്ചും വിവിധ രോഗാവസ്ഥകളെക്കുറിച്ചും എല്ലാമുള്ള അവബോധം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ എന്നെക്കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടില്ല. നിങ്ങളുടെ എല്ലാം സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു രീതിയിൽ അത് നമുക്ക് കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നു എന്ന് കാണുന്നത് എനിക്ക് ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്നുണ്ട്. ഒരുപാട് നന്ദിയുമുണ്ട്. ഇനി തുടർന്നും ഇതുപോലെയുള്ള സപ്പോർട്ട് തന്നെ എനിക്ക് നൽകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.